हलो फ्रेंड्स वेलकम बैक टू अवर चैनल इन नम्मल रेस्टोरेंट स्टाइल पनीर बटर मसाल नोक्कुन्नत अल्लाट आदि ओरु पात्रम एडुत्त ओरु टीस्पून बटर ओरु टीस्पून एण्णयुम कूडि चेर्त्तु कोडुक्कुक എണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ബട്ടർ തന്നെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അഞ്ചല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഇത്രയും കൂടി ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. ഒരു 3 മിനിറ്റോളം നമുക്കിത് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരും. അതിനുശേഷം 3 ടൊമാറ്റോയാണ് ഞങ്ങളുടെ ചേർത്തിട്ടുള്ളത്. ചെറിയ സൈസായിരുന്നു. 3 തക്കാളിയും കാൽ കപ്പോളം കാഷ്നട്ടും കൂടി ചേർത്ത് ഇത് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് പാത്രം അടച്ചു വെച്ചിട്ട് 5 മിനിറ്റോളം ഇത് കുക്ക് ചെയ്യാം. ഇടയ്ക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. പാത്രത്തിൽ അടിയിൽ പിടിച്ചു പോകാതെ ശ്രദ്ധിക്കുക. ഇത് നന്നായിട്ട് കുക്കായതിന് ശേഷം ഫുള്ളായിട്ട് കൂൾ ചെയ്യുക. ഫുള്ള് തണുത്തതിന് ശേഷം നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുത്ത് അരച്ച് നല്ല സ്മൂത്തായിട്ടുള്ള പേസ്റ്റാക്കി എടുക്കാം. അതേ സെയിം കടായിൽ തന്നെ നമുക്ക് സെയിം പാത്രം തന്നെ യൂസ് ചെയ്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞളും 1 ടീസ്പൂൺ ചില്ലി പൗഡറുമാണ്. അത് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. അപ്പോൾ കുറച്ച് കളർ കിട്ടും, ഇല്ലെങ്കിൽ സാധാ മുളക് പൊടിയാലും മതി. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, ഒരു ബേലീഫ്, അതുപോലെ തന്നെ 1-2 ഏലയ്ക്ക ഇത്രയും കൂടി ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇത് ചെയ്യുക, ഇല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിനുശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പേസ്റ്റിൽ നമ്മൾ വെള്ളമൊന്നും ഇല്ലാതെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല സ്മൂത്തായിട്ടുള്ള പേസ്റ്റാക്കി എടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരും, അതാണ് അതിൻ്റെ ഒരു പരുവം. ആ നമ്മുടെ മിക്സർ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവാകുമ്പോൾ നമുക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് സ്മൂത്താക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് വേണമെങ്കിൽ തിളപ്പിച്ചെടുക്കാം. ഒന്ന് തിളച്ച് വരുമ്പോഴേക്ക് അതിലേക്ക് കസൂരി മേത്തി, ഞാനിവിടെ 1/4 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ, കസൂരി മേത്തി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പനീർ, ചെറിയ ക്യൂബ്സായിട്ട് അതിനെ കട്ട് ചെയ്തെടുത്ത പനീറാണ്. അതൊരു 200 ഗ്രാം പനീറാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അത് ചേർത്ത് നമുക്ക് അടച്ച് വെച്ച് കംപ്ലീറ്റ് ആയിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ അത് നമ്മുടെ പനീർ ബട്ടർ മസാല റെഡിയായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ പനീർ ബട്ടർ മസാല റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.